ഹലോ, ഒരു മേക്ക് ഓവർ ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത്? അങ്ങനത്തെ ഞാനും പോവാണ് ഒരു മേക്ക് ഓവറിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോയിട്ടുള്ളത് കുറവൻകോണത്തിലെ സിദ്ര മേക്ക് ഓവർ സ്റ്റുഡിയോയിലേക്കാണ്. അവർക്ക് മേക്ക് ഓവർ സ്റ്റുഡിയോ മാത്രമല്ല ബൊട്ടിക്കും ഉണ്ട്. ഞാൻ ഇതിന് മുന്നേ അവിടെ പോയിട്ടുണ്ട് കേട്ടോ, ഹെയർ കളർ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് അവിടെ സർവീസ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ അവിടെ ചെന്ന സമയത്ത് ആ ചേച്ചീൻ്റെ അടുത്ത് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. എനിക്ക് നല്ല ഹെയർ ലോസ് ഉണ്ട്, അപ്പം എനിക്ക് ലെങ്ത് നന്നായിട്ട് കുറയ്ക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേച്ചിയാണ് എനിക്ക് ഫെദർ കട്ടൊക്കെ സജസ്റ്റ് ചെയ്തത്. ഞാൻ ഇതിന് മുന്നേ അവിടെ ഹെയർ കട്ട് ചെയ്യാൻ പോയ സമയത്ത് അന്ന് സ്റ്റാഫ് ലീവ് ആയതുകൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഞാൻ വീണ്ടും പോയത്. അങ്ങനെ ഈ ഷാമ്പു വാഷും കഴിഞ്ഞു, കണ്ടീഷണറും കൂടെ അപ്ലൈ ചെയ്യാണ്. എൻ്റെ കുറേ നാളത്തെ ആഗ്രഹമാണ് ഹെയർ ഒന്ന് ഷോർട്ട് ആക്കണം എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ ഇതേ അങ്ങനെ ഒരു മേക്ക് ഓവറിനെ പോവാണ്. അങ്ങനെ ഹെയറും ഷാമ്പുവും കണ്ടീഷണറൊക്കെ ചെയ്ത് കഴിഞ്ഞു, ഡ്രൈ ചെയ്തു, ഇതേ കട്ടിങ് സ്റ്റാർട്ട് ചെയ്യാണ്. സത്യം പറഞ്ഞാൽ ഉള്ളിൽ നല്ല ടെൻഷനുണ്ട്, കാരണം ഇത്രയും കാലം നല്ല ലെങ്ത്തിൽ ഹെയർ ആയിരുന്നു. അപ്പോൾ അത് ഷോർട്ട് ആക്കുമ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് അറിയില്ല. ടെൻഷൻ്റെ കൂടെ തന്നെ കുറച്ച് സന്തോഷമുണ്ട്, കാരണം ഷോർട്ട് ഹെയർ ഞാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടി നന്നായിട്ട് കൊഴിയുന്നുണ്ട്, തീരെ കാണാനില്ലായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഇങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് എടുക്കാൻ കാരണം. പിന്നെ ഇത്രയും കാലം നടന്ന സ്റ്റൈലിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ട് നടക്കണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? കുറേ കാലത്തേക്ക് എന്നെ മുടി വെട്ടാനേ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ അടുത്ത് പറഞ്ഞ ആകെയുള്ള ഒരു കണ്ടീഷൻ അതാണ്, ഹെയർ മാത്രം കട്ട് ചെയ്യരുതെന്ന്. അങ്ങനെ ഒരു വിധത്തിൽ സമ്മതിപ്പിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. ഹെയർ ലെങ്ത് കുറയ്ക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്, പക്ഷേ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഷോർട്ട് ഹെയർ എൻ്റെ ഫേസിന് ഓക്കെ ആവുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ അവരിങ്ങനെ സെറ്റ് ചെയ്തൊക്കെ തന്ന സമയത്ത് എനിക്ക് നല്ല ഇഷ്ടമായി, ആ ഒരു ടെൻഷൻ പാടെ മാറി. ഹെയർ കട്ടിങ് കഴിഞ്ഞു, ഇനി അടുത്ത് ഡ്രൈ ചെയ്യാൻ പോവാണ്. അപ്പോൾ എങ്ങനെ ഇരിക്കുന്നുള്ളത് ഒരു സസ്പെൻസാണ്. പിന്നെ നമ്മൾ ഒരുപാട് വീഡിയോസിലൊക്കെ അവരിങ്ങനെ ഹെയറൊക്കെ സെറ്റ് ചെയ്തൊക്കെ തരുന്നത് കാണുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹമാണ് അങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അങ്ങനെ ദേ ഡ്രൈയും കഴിഞ്ഞു, അപ്പോൾ തന്നെ കുറച്ച് ഉള്ളിലൊക്കെ വന്നൊരു ഫീൽ ഉണ്ടായിരുന്നു കേട്ടോ. ദേ ഫൈനൽ റിസൾട്ട് ഇതാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ഒരുപാട് തവണ ചോദിച്ചു പോകണമെന്ന് ഒന്നും കൂടെ ആലോചിക്കുന്നൊക്കെ. പക്ഷേ ഇതേ ഫൈനൽ ലുക്ക് കണ്ടപ്പോൾ ഏട്ടനും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ച പോലെ ഒന്നല്ലായിരുന്നു ഈ ലുക്കും എൻ്റെ ഫേസിനെ, എനിക്ക് പേഴ്സണലി ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട് വരണത്. അവിടെ താഴെ തറയിൽ എൻ്റെ മുടിയൊക്കെ കിടക്കുന്നതും ചെറിയൊരു സങ്കടം ഉണ്ടായിരുന്നു, പക്ഷേ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടമായി. ഞാൻ വിചാരിച്ചതിലും അടിപൊളിയായിട്ട് അവർ ഇത് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു മേക്ക് ഓവറൊക്കെ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ സിദ്ര മേക്ക് ഓവർ സ്റ്റുഡിയോ സജസ്റ്റ് ചെയ്യും കേട്ടോ. നല്ല അടിപൊളി സർവീസാണ്. അപ്പോൾ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, ഇനിയും ഒരുപാട് സർപ്രൈസുകൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു മേക്ക് ഓവർ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.